ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് വണ്ടിയും സ്വന്തമാക്കാൻ പറ്റും. 12000 രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിക്ക് സമീപം പുതിയകാവ്. പുതിയകാവ് ചുറ്റുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. പുതിയകാവിൽ നിന്നും ചക്കോളിലേക്ക് പോകുന്ന റൂട്ടിൽ ചുറ്റുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളൊക്കെ ഒരുപാടുള്ളൊരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് സെൻറ്റർ ആട്ടോ കൺസൾട്ടൻ്റ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നമുക്ക് ആർസിക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ? മനസ്സിലാവും, നേരത്തെ എടുത്തിട്ടുണ്ട്. ആ, നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എന്തോ ഉണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കടയൊക്കെ വന്ന് എനിക്ക് ഇനി അടുത്ത കട പണി പെയിൻറ്റൊക്കെ ചെയ്യാൻ പോവാണ്. ആണല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്താ പിന്നെ നമുക്ക് ഫിനാൻസിൻ്റെ കാര്യമൊക്കെ അങ്ങ് പറയാം. ഫിനാൻസ് ഇപ്പോൾ നമുക്ക് 2014 മുതലുള്ള വണ്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് ഇപ്പം തോനെ ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? എവിടെ എല്ലാ ജില്ലയിലും കൊടുക്കും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഫിനാൻസ് 14 മോഡൽ മുതലുള്ള വണ്ടികൾക്ക് ഫിനാൻസും കിട്ടും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അല്ലേ? വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഒരു പൾസർ 220 ആണ് അല്ലേ? ഇക്ക ഇത് ഏത് മോഡലാണ് വണ്ടി? 2017 മോഡൽ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? നമുക്കൊരു 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണോ വണ്ടി? അല്ല, ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2017 മോഡൽ വണ്ടി. എന്താ വില ചോദിക്കുന്നത്? ഓക്കെ, 62 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കാണും? ഇത് ഫിനാൻസിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് 50 രൂപ അല്ലേ? ഏകദേശം 50 രൂപ വരെ ഫിനാൻസ് കിട്ടും. 50 രൂപ ഫിനാൻസ് കിട്ടും. ഏകദേശം 12000 രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് പൾസർ 150 അല്ലേ? 2014 മോഡൽ പൾസർ 150 ആണ്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണോ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നല്ല പുതിയ 2 ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ വില ചോദിക്കുന്നത്? 32,000 രൂപയാണ് ഈ ഒരു പൾസർ 150 ചോദിക്കുന്നത്. 2014 മോഡൽ വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുമ്പോൾ എത്ര വരെ ആദ്യം അടയ്ക്കേണ്ടി വരും? 25 രൂപ വരെ ഫിനാൻസ് കിട്ടും വണ്ടിക്ക്. അപ്പം ബാക്കി പൈസ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. അതിനുശേഷം ഉള്ളത് ഡിയോ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് സ്കൂട്ടർ ബൈക്ക് കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഡിയോ ഏതാ മോഡൽ? 2019 മോഡല് ഡിയോ ആണ്. ഡിഎക്സ് 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ടയർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കിടപ്പുണ്ട്. എത്ര രൂപ ചോദിക്കുന്നത്? 55,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. അടുത്തത് ഒരു ഡിയോ തന്നെയാണ്. ഇതെന്താ വില? മോഡൽ എങ്ങനെയാണ്? 2014 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ ആണോ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വില 33,000 രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഉള്ളത് ഒരു യൂണിക്കോൺ അല്ലേ? 14 മോഡൽ യൂണിക്കോണാണ്. ഇതെല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. യൂണിക്കോണ് 14 മോഡൽ അല്ലേ? എന്താ വിലയാണ് ചോദിക്കുന്നത്? 42 രൂപ. 14 ലാസ്റ്റ് മോഡലാണ്. 42 രൂപയാണ് ചോദിക്കുന്നത്. ഫിനാൻസിലാണെങ്കിൽ ആദ്യം എത്ര അടക്കേണ്ടി വരും? 30 രൂപ അല്ലേ? 15 രൂപ ഉണ്ട്. 15,000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് വണ്ടിയും സ്വന്തമാക്കാൻ പറ്റും. 15,000 രൂപയ്ക്ക് ഏത് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. അതിപ്പം 100,000 രൂപ വണ്ടി ആയാലും 70,000 രൂപ വണ്ടി ആയാലും 80,000 രൂപ വണ്ടി ആയാലും നമുക്ക് 15,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അതിനുശേഷം ഉള്ളത് ഹീറോ HF ഡീലക്സ് അല്ലേ? ഏതാ മോഡല്? 18 മോഡൽ വണ്ടിയാണ്. മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ്. എന്താ വില ചോദിക്കുന്നത്? 40 രൂപ അല്ലേ? 18 മോഡൽ വണ്ടിയാണ്. 40 രൂപയാണ് ചോദിക്കുന്നത്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ അടുത്ത സൂപ്പർ സ്പ്ലെൻഡർ അല്ലേ? 18 മോഡൽ അല്ലേ? അതേ വിലയാണ്. 40 രൂപയാണ് ഈ രണ്ട് വണ്ടി മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ്. 40 രൂപയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഉള്ളത് ഷൈനാണ്. 16 മോഡൽ ഷൈൻ. ഇതൊക്കെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. എന്താ വില ചോദിക്കുന്നത്? 30 രൂപയാണ് ചോദിക്കുന്നത്. അതും അടുത്തത് ഒരു ഷൈൻ തന്നെയാണ് ഇരിക്കുന്നത്. 15 മോഡൽ ഷൈൻ. വില എങ്ങനെ? 27 രൂപയാണ് ഷൈനിൻ്റെ വില. അതിനുശേഷം ഉള്ളത് പാഷൻ പ്രോ ആണ്. പാഷൻ പ്രോ മോഡൽ എത്ര ആയിക്ക? 2020 മോഡൽ പാഷൻ പ്രോ. പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണോ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അതിൽ തന്നെ വണ്ടിയുടെ വിലയൊക്കെ എങ്ങനെയാ? 56,000 രൂപ അല്ലേ? 56,000 രൂപയാണ്. ഏകദേശം 15 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനുശേഷം ഉള്ളത് 2 ഗ്ലാമർ വണ്ടികളാണ് ഇരിക്കുന്നത്.
നല്ല ചുവന്ന കളർ, നല്ല ഗ്ലാമർ വണ്ടി. ഡിസ്കൊക്കെ ഉള്ള മോഡലാണ്. ഇരിക്കുന്ന വണ്ടിക്ക് ഒന്നും ഡിസ്ക് ഇല്ല. ഇതിന് ഡിസ്കുണ്ട്, ഷൈനെല്ലാം ഡിസ്കുണ്ട്. ഗ്ലാമർ എങ്ങനെയാണ് മോഡൽ? രണ്ടും 16 മോഡൽ. രണ്ട് ഗ്ലാമറും 16 മോഡലാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ, രണ്ടും ഫസ്റ്റ് ഓണറാണ്. എങ്ങനെയാ വില? 32 രൂപ. ഇത് 32 അത് 34 ആണ് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ. അതിനുശേഷം താപ്പോട്ട് വരുവാണെങ്കിലും ഒരുപാട് വണ്ടി ഇരിപ്പുണ്ട്. അപ്പം ഇക്ക താഴോട്ട് വരുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ്, 13 ഡീലക്സ്. എന്താ വില ചോദിക്കുന്നത്? 23. 2013 മോഡൽ ഡീലക്സ് ആണ്. 23,000 രൂപയാണ് ചോദിക്കുന്നത്. 23,000 രൂപ അല്ലേ? ഓക്കെ. 2012 മോഡൽ പാഷൻ പ്രോ, 24,000. അതിനുശേഷം ഉള്ളത് ഷൈൻ തന്നെയാണ്. 12 മോഡൽ ഷൈൻ. എന്താ വിലയാ? 22 രൂപ. 2009 മോഡൽ പാഷൻ പ്രോ അല്ലേ? 17 രൂപ. പിന്നെ മാസ്ട്രോ 16, മാസ്ട്രോ 25 രൂപ. വീഗോ 14. വീഗോ 14 മോഡൽ 18 രൂപ. ഫിനാൻസ് കിട്ടുമോ? ഇതിനും ഫിനാൻസ് കിട്ടും. 18 രൂപയുള്ള ഫിനാൻസ് കിട്ടേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. 15 മോഡൽ പ്ലഷർ 28 രൂപ. പിന്നെ ഉള്ളതും 14 മോഡൽ മാസ്ട്രോ 22,000 രൂപ. 14 മോഡൽ മാസ്ട്രോ. പിന്നെ ഉള്ളത് 3 പ്ലഷർ 12 മോഡൽ പ്ലഷർ 22 രൂപ. പിന്നെ 13 മോഡൽ പ്ലഷർ 24 രൂപ. 11 മോഡൽ പ്ലഷർ 19 രൂപ. ഏകദേശം വില കുറഞ്ഞ വണ്ടികളുണ്ട്. വില കൂടിയ വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിൽ ഏകദേശം 10,000-15,000 രൂപയ്ക്ക് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഫിനാൻസ് ലഭ്യമാണ്. അപ്പം നിങ്ങൾക്കൊരു 15 രൂപ 16 രൂപ നിങ്ങൾക്കുള്ളത് എത്രയെന്ന് വെച്ചാൽ അടച്ചിട്ട് ബാക്കി ഫിനാൻസിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്, ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക. ഇക്ക അതുപോലെ തന്നെ എക്സ്ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ? എക്സ്ചേഞ്ച് ഉണ്ട്. നമ്മുടെ ഇരിക്കുന്ന വണ്ടി കൊടുത്തിട്ടെടുക്കാം. അങ്ങനെയുള്ള എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിൽ വരാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപം ചിറ്റുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ്. ബൈക്ക് സെൻ്റർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരിസിക്കാനെ കിട്ടും. രണ്ട് നമ്പറുണ്ട് അവിടെ, രണ്ട് നമ്പറുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വണ്ടി കൊടുത്തിട്ട് ഈ ഒരു ഷോപ്പിലിരിക്കുന്ന വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പുതിയ നിങ്ങൾക്ക് ഫിനാൻസ് ഇട്ട് പുതിയൊരു വണ്ടി വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വണ്ടിയുടെ എന്ത് ആവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വരാം. അതുപോലെ തന്നെ ആരിസിക്കാനെ വിളിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.